പ്രൈസ് ലോർഡ് നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നോൻ മരുഭൂപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട് ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നോൻ മരുഭൂപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട് പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 20 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ നിങ്ങൾ ഈ 3 വചനങ്ങൾ ഓർക്കുക. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അതിൻ്റെ 49 വാക്യത്തിലേക്ക്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ദൈവം ഇടപെട്ട വിഷയം ഇങ്ങനെയാണ്, ഞാനും നിങ്ങൾ നേരിടുന്ന അസാധ്യതകളുടെ നടുവിൽ മെയിനായി 3 വചനങ്ങൾ മറക്കാതെ ഓർക്കുക. 1 വചനമാണ് ഞാനും നിങ്ങളും വായിച്ചു കേട്ടത്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നിങ്ങളും ഞാനും തിരിച്ചറിയേണ്ടതും വിശുദ്ധ വേദപുസ്തകം എന്നോടും നിങ്ങളോടും പറയുന്ന ഏറ്റവും വലിയ ദൂതെന്ന് പറയുന്നത്, ഈ പുസ്തകത്തിനകത്ത് വിശ്വസിക്കുന്ന ദൈവവൈതൽ തിരിച്ചറിയേണ്ടത്, ഞാനും നീയും സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്നുള്ളതാണ്. ഇതാ 1 വചനം എന്നോടും നിങ്ങളോടും പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 17 അതിൻ്റെ 1 2 വചനം, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കൻ ആയിരിക്കുക. 2 ഞാൻ നിങ്ങൾ വായിച്ചു കേൾക്കുകയാണ്. അബ്രഹാം അസാധ്യതകളുടെ നടുവിൽ നിൽക്കുമ്പോൾ 99 വയസ്സിൽ എന്ന് പറഞ്ഞാൽ വാക്തത്വം കേട്ട് നീണ്ട 24 വർഷം കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ശരീരം നിർജ്ജീവമായി പോകുകയും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജ്ജീവമായെന്ന് താൻ ഗ്രഹിക്കുകയും ചെയ്ത അനുഭവത്തിൽ ഇനി എല്ലാം അവസാനിച്ചു എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറയുക, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവം. നിങ്ങൾ അസാധ്യതകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നു, 1 അവൻ ശക്തിയുള്ള ദൈവമാണ്, 2 അവൻ സർവശക്തിയുള്ള ദൈവമാണ്. 3 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32 അതിൻ്റെ 17 വാക്യം, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരെ, 3 വചനം ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ, നിന്റെ മഹാശക്തി കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, 1 ദൈവം ശക്തനാണെന്ന് എന്നോട് നിങ്ങളോട് പറഞ്ഞു, 2 അബ്രഹാമിനോട് പറഞ്ഞതുപോലെ എന്നോട് നിങ്ങളോട് ദൈവം പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, 3 അവൻ മഹാശക്തിയുള്ള ദൈവമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നോട് നിങ്ങളോട് പറയുകയാണ്. ഏത് അസാധ്യതകളുടെ നടുവിൽ നിൽക്കുമ്പോഴും
ഈ മൂന്ന് വചനങ്ങൾ മറക്കരുത്. ഒന്ന്, ശക്തിയുള്ള ദൈവം. രണ്ട്, സർവശക്തിയുള്ള ദൈവം. മൂന്ന്, മഹാശക്തിയുള്ള ദൈവം. ഈ ദൈവത്തെ സേവിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. വചനം വിളിച്ചു പറയുന്നു, യെശയ്യാവ് 9:6 പറയുക, അവൻ അത്ഭുതമന്ത്രിയാണ്. വിശ്വസിക്കാമെങ്കിൽ അത്ഭുതമന്ത്രിയും വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇതാ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 1:37 പറയാം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ആ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അസാധ്യതകളിൽ നമുക്ക് ബലപ്പെടാം. നമ്മുടെ ദൈവം ശക്തനാ, നമ്മുടെ ദൈവം സർവശക്തിയുള്ളവനാ, നമ്മുടെ ദൈവം മഹാശക്തിയുള്ള ദൈവമാ. ഈ വചനങ്ങളാൽ നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അസാധ്യതകളിൽ നിൽക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും ഇന്ന് അങ്ങ് സർവശക്തിയുള്ള ദൈവമാണെന്ന് തെളിയിക്കണമേ അപ്പാ. ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും 6:00 നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.